നീണ്ട 17 വർഷത്തെ പുസ്തകങ്ങളുമായുള്ള സഹവാസത്തിന് ശേഷം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ ജയൻ അവണൂർ May 31 പടിയിറങ്ങുകയാണ്. കേന്ദ്ര ഗ്രന്ഥശാലയുടെ മുഖഛായ മാറ്റിയ ഇദ്ദേഹം 2004 സെപ്റ്റംബർ 1 ജോലിയിൽ പ്രവേശിച്ചത്. കൊടകരയുടെ സാംസ്കാരിക കേന്ദ്രമായും സമ്പൂർണ്ണ ഇൻഫർമേഷൻ കേന്ദ്രമായും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് ലൈബ്രറിയായും കേന്ദ്ര ഗ്രന്ഥശാലയെ മാറ്റിയതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്തുള്ള കെട്ടിടത്തിൽ താഴെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലയെ കൂടുതൽ സൗകര്യപ്രദമായ മുകൾ നിലയിലേക്ക് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഗ്രന്ഥശാലയിൽ വരുന്നവർക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ ഡൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ പദ്ധതി പ്രകാരം പുസ്തകങ്ങൾ ക്രമീകരിച്ചു. വിഷയാടിസ്ഥാനത്തിൽ 40 വിഭാഗങ്ങളിലായി 18,000 പരം പുസ്തകങ്ങൾ ഇപ്പോൾ ഗ്രന്ഥശാലയിൽ ലഭ്യമാക്കി. PSC റാങ്ക് ഫയലുകളും സിവിൽ സർവീസ് പഠന ഗ്രന്ഥങ്ങളും അടക്കം മികച്ച റഫറൻസ് വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹം. 3000 അംഗങ്ങളുള്ള ഈ വായനശാല ജില്ലയിലെ ആദ്യത്തെ വൈഫൈ ഗ്രന്ഥശാലയായി മാറ്റുകയും ചെയ്തു. വിജ്ഞാനപ്രദമായ CD ലൈബ്രറിയും 20,000 പരം ലോക ക്ലാസിക് കൃതികളും അപൂർവ സംസ്കൃത ഗ്രന്ഥങ്ങളുമടങ്ങിയ ഡിജിറ്റൽ ലൈബ്രറിയും ഇവിടുത്തെ സവിശേഷതയാണ്. പുസ്തക ചർച്ചകൾ, എഴുത്തുകാരുമായുള്ള മുഖാമുഖം, കവിപരിചയം, വേനൽ പച്ച സഹവാസി ക്യാമ്പ്, കവിതാപ്പൂക്കളം, തപാൽ ദിനത്തിൽ കത്തെഴുതൽ, നാടകരാവ്, ചലച്ചിത്രമേള, കയ്യെഴുത്തു മാസിക പ്രകാശനം, അനുസ്മരണങ്ങൾ, ലോക ജലദിനം, സ്മൃതിസായാഗ്നം, കാരൂർ കഥകളുടെ ശബ്ദാവിഷ്കാരം, പുസ്തകോത്സവം, മഴക്കവിതകളുടെ ആലാപനം എന്നിവയൊക്കെ ഈ കാലയളവിൽ നടന്ന വേറിട്ട പരിപാടികളായിരുന്നു. കൂടാതെ ഗ്രന്ഥശാലയ്ക്കുള്ളിൽ മൺമറഞ്ഞ കവികളുടെ കവിതക്കുറിപ്പുകളടങ്ങിയ ഛായാചിത്രങ്ങൾ സ്ഥാപിച്ചതും കൊടകരയിലെ ചിത്രകാരന്മാരുടെ കലാസൃഷ്ടികൾ കൊണ്ട് റീഡിംഗ് റൂമിൽ ആർട്ട് ഗ്യാലറി ഒരുക്കിയതും വായനാ സൂക്തങ്ങളാൽ ഭിത്തികൾ അലങ്കരിച്ചതും ജയൻ അവണൂരിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ വ്യത്യസ്ത പ്രവർത്തനങ്ങളായിരുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ സംഘടിപ്പിച്ച വായനാ ചലഞ്ച് വായനക്കാർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഒരു വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും അധ്യാപകരും ജീവനക്കാരും വായനശാലയിൽ അംഗങ്ങളാകുന്ന കേരളത്തിലെ ആദ്യ വിദ്യാലയം എന്ന ബഹുമതിക്ക് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിനെ അർഹമാക്കിയതിൽ ജയൻ ആവണൂരിന്റെ പങ്ക് പ്രധാനപ്പെട്ടതാണ്. 100 തീരദേശവാസികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്ത് KKTM സീഡ്സ്. KKTM ഗവൺമെന്റ് കോളേജിലെ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാരിറ്റബിൾ സംഘടനയായ KKTM സീഡ്സ് കടൽക്ഷോഭത്തിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ട എറിയാട് പഞ്ചായത്തിലെ 100 തീരദേശ നിവാസികൾക്ക് നൽകുന്ന വസ്ത്രങ്ങളുടെ വിതരണോദ്ഘാടനം കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ എറിയാട് പഞ്ചായത്ത് 1 മെമ്പർ സാറാബി ഉമറിന് നൽകി നിർവഹിച്ചു. ഡോക്ടർ സുമതി അച്യുതൻ, അഡ്വക്കേറ്റ് VA റംലത്ത്, KH ബിന്നി, അഡ്വക്കേറ്റ് ഭാനുപ്രകാശ്, ഡോക്ടർ ഡെയ്ൻ ആന്റണി, ഹരിദാസ് ഗോപുരം, അജിത്ത് പോളക്കുളത്ത്, സുനിത ഹരിദാസ് തുടങ്ങിയവർ വസ്ത്രവിതരണത്തിന് നേതൃത്വം നൽകി. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് KKTM സീഡ്സ് ഇതുപോലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. നിരവധിയായി ഇത്തരം സംരംഭങ്ങൾ ഒരു നേരത്തെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുമാത്രമല്ല, KKTM കോളേജിൻ്റെ മിക്കവാറും അതിൻ്റെ ഒരടുത്ത സ്റ്റെപ്പ് അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും അവർക്കുണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരം തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താ? കേരളത്തിന്റെ സ്പന്ദനം. കേരളത്തിന്റെ സ്പന്ദനം ഏതാ? കേരള വിഷയം. ശരിയാ മാഷേ, കേരളത്തിന്റെ സ്പന്ദനം കേരള വിഷൻ തന്നെ. ഇനി തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാം. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.